ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോഗ്രാം ചിക്കനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 or 2.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഒന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുമ്പോഴേ ഉള്ളൂ ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സമയമുണ്ടെങ്കിൽ കേട്ടോ. സമയമില്ലെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെക്കുന്നൊന്നുമില്ല, ഉടനെ തന്നെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൻ്റെ ഒരു ഭാഗം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ 2 സൈഡും പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്രയും മതി. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇത് ലാസ്റ്റ് ബാച്ചാണ്. ഇനി ഇതും കൂടി നമുക്ക് കോരി മാറ്റി വെച്ചിട്ട് ഇതിൽ നിന്ന് അല്പം എണ്ണ ഒഴിവാക്കാം. ഇത്ര എണ്ണയുടെ ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നമുക്കൊരു 3 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഓയിലിൽ തന്നെ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവും ഇത് വഴന്ന് വരാൻ വേണ്ടി. കാരണം നമ്മൾ ചിക്കന് പൊരിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണല്ലോ. ആ ഉപ്പൊക്കെ ഓയിലിലും കുറേശ്ശേ ഉണ്ടാവും. അപ്പോൾ ഇതിൽ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. ഇതിലേക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 10 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുള്ള ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതേ ജാറിലോട്ട് തന്നെ ഞാനൊരു വലിയ തക്കാളിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് സമയം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നാലേ ഉള്ളൂ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടുക. തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റിയതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എരിവ് കൂടി പോകണ്ട. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയിൽ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക.
ഇപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓരോരുത്തർക്കും ഏത് ടൈപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കൂടുതൽ കറിയായിട്ട് വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ചിക്കനിൽ മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു രൂപത്തിലാണെങ്കിൽ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലൊരു രണ്ട് കഷ്ണം പട്ടയും ഒരു രണ്ട് ഏലക്കായയും പിന്നെ ഒരു രണ്ടോ മൂന്നോ ഒക്കെ ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ദാ ഇതുപോലൊരു മൂന്ന് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളകൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചാറടിച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട കേട്ടോ. ദാ ഇതുപോലൊരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഈ കറിയിലേക്ക് നമുക്ക് ഇതാ ഈ ഒരു മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കറിയാവും കേട്ടോ ഇത്. ഇപ്പോൾ കറി അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ അല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.